കളിക്കാവിളയിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നു. തിരുവനന്തപുരം കളിക്കാവിള കൊലപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. പ്രതി അമ്പിളിയുടെ കുറ്റസമ്മത മൊഴിയിൽ ക്വട്ടേഷൻ കൊലപാതകമെന്ന് സമ്മതിച്ചതായി സൂചന. ക്വട്ടേഷൻ നൽകിയത് ആശുപത്രി ഉപകരണങ്ങളുടെ ഡീലർ എന്ന മൊഴി. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും മാസ്കും നൽകിയത് ഇയാളെന്നും പ്രതി മൊഴി നൽകി. ഡീലർക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അഷൻ ഡിയാഗോ നൽകും കൂടുതൽ വിവരങ്ങൾ. അഷൻ ഡിയാഗോ, എന്തായിരുന്നു ക്വട്ടേഷൻ നൽകാൻ ഈ ആശുപത്രി ഉപകരണങ്ങളുടെ ഡീലറെ പ്രേരിപ്പിച്ചത് എന്നതിലേക്കാണ് അന്വേഷണം എത്തേണ്ടത്. അമ്പിളി ഒറ്റയ്ക്ക് നടപ്പാക്കിയ കൊലപാതകമല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു. ഇതൊരു ക്വട്ടേഷൻ കൊലപാതകമാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അമ്പിളി ഇപ്പോൾ നടത്തിയോ അഷൻ? സുജയ, ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അതിനിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ പ്രതി അമ്പിളിയുടെ കുറ്റസമ്മത മൊഴിയിലാണ് ഇത്തരത്തിൽ അതിനിർണായകമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കളിക്കേവള കൊലപാതകം അത് ക്വട്ടേഷൻ കൊലപാതകമാണ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് ഇയാൾ നൽകിയിട്ടുള്ളത്. കാരണം ഈ ക്വട്ടേഷൻ നൽകിയിട്ടുള്ളത് മെഡിക്കൽ ഉപകരണങ്ങളുടെ ഡീലറായ ഒരാളാണ് തനിക്ക് ഈ ക്വട്ടേഷൻ നൽകിയത് എന്ന ഈ പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി മൊഴി നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൊലപാതകം നടത്തുന്നതിനുള്ള ഈ മാസ്കും അതുപോലെ തന്നെ ഈ കത്തിയും ഇതൊക്കെ അടക്കം സംഘടിപ്പിച്ച് വാങ്ങിത്തന്നത് ഈ ക്വട്ടേഷൻ നൽകിയ ആളാണെന്നും ഈ പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ പ്രതി പോലീസിനെ കുഴപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ പിടികൊടുത്തത് ആസൂത്രിതമായി ആണ് എന്നൊരു നിഗമനത്തിലേക്കും പോലീസ് എത്തുന്നു. കാരണം ഇയാൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകം അതിനുശേഷം പോലീസിന് പിടികൊടുക്കുന്നതും ഇത്തരത്തിൽ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഇയാൾ ഈ ചോദ്യം ചെയ്യൽ വേളയിൽ ഇയാൾക്ക് പോലീസിൻ്റെ അടുത്ത ചോദ്യം നേരത്തെ തന്നെ പ്രവചിച്ച് അതിനുള്ള മറുപടി അടക്കമാണ് ഇയാൾ പറയുന്നത് എന്ന് പോലീസ് പറയുന്നു. അതായത് ഈ പോലീസിന്റെ ചോദ്യോത്തരം നേരത്തെ തന്നെ കാണാതെ പഠിച്ചുവെന്ന് പറയുന്ന രീതിയിലാണ് ഈ പ്രതി മൊഴി നൽകുന്നതെന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ കുഴപ്പിക്കുന്നത് ഇയാളുടെ മൊഴി എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യത്തിലാണ് ഇയാൾ മൊഴി നൽകുന്നത്. മറ്റൊന്ന്, ഇയാളുടെ ഈ കൊലപാതകം അതീവ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണെന്നും പോലീസ് പറയുന്നു. കാരണം ഇയാൾ വീട്ടിലുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മൊബൈലടക്കം വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ഈ കൊലപാതകം ഈ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്നും പോലീസ് പറയുന്നു. മാത്രമല്ല ഇയാളുടെ ഭാര്യയും കസ്റ്റഡിയിലുണ്ട്. ഈ ഭാര്യയും ഇത്തരത്തിൽ ഈ കൃത്യം നടക്കുമ്പോൾ ഇയാൾ വീട്ടിലുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ അത്തരത്തിൽ അവകാശപ്പെടുന്ന രീതിയിലുള്ള മൊഴികളാണ് നൽകുന്നതെന്നും പോലീസ് പറയുന്നു. കാരണം മൊബൈൽ ഫോൺ ടവർ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ വഴിതിരിവ് ഉണ്ടാകുന്നത് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് ഈ രണ്ടു പേർക്കും വന്നിട്ടുള്ള ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ ഒരു അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഈ കൊലപാതകം, ദീപുവിൻ്റെ കൊലപാതകം നടക്കുമ്പോൾ ഈ അമ്പിളി വീട്ടിലുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ഇയാൾ പോയതെന്നും ഭാര്യ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് പുലർച്ചെയോടുകൂടി 3 മണിയോടുകൂടി അമ്പിളിയുടെ വീട്ടിലടക്കം പോലീസ് തെളിവെടുപ്പിനായി എത്തിയിരുന്നു. ഇവിടെ നിന്നും 7 ലക്ഷം രൂപ കണ്ടെത്തി എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ദുരൂഹതകൾ ഏറെ ബാക്കിയാണ്. ഇതൊരു സമർത്ഥനായ ഈ അമ്പിളി എന്ന് പറയുന്നത് ഒരു സ്ഥിരം കുറ്റവാളിയാണ്. അയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് പോലീസിന്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായി തന്നെ അറിയുന്ന ഒരാളാണ്. ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, ഈ കൊലപാതകത്തിന് ആശുപത്രി ഉപകരണങ്ങളുടെ ഡീലറാണ് എന്ന വിവരം ഇപ്പോൾ അമ്പിളിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായി കൊല നടത്തേണ്ടത് എങ്ങനെയാണ്, തെർമോകോൾ കട്ടർ ഉപയോഗിച്ച് കൊല നടത്തേണ്ടത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അമ്പിളിയെ പറഞ്ഞ് ധരിപ്പിച്ച് വിട്ടതാണോ? അമ്പിളി ഒറ്റയ്ക്കായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു കാറിൽ എന്ന CCTV ദൃശ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ആശുപത്രിയുടെ ക്വട്ടേഷൻ കൊടുത്തയാളാണോ അതോ ക്വട്ടേഷനായി നിയോഗിച്ച സംഘത്തിലെ മറ്റൊരാളാണോ ഒപ്പം ഉണ്ടായിരുന്നത്? സുജിയ, ഇക്കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം ആവശ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പിളി പലപ്പോഴായി പല മൊഴികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ചോദ്യം നേരത്തെ അറിയുന്ന രീതിയിലാണ് അദ്ദേഹം ഉത്തരങ്ങൾ നൽകുന്നതും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സ്ഥിരീകരണത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഇയാൾക്ക് വേണ്ടി ഈ ഡീലർ ക്വട്ടേഷൻ നൽകിയെന്ന് പറയപ്പെടുന്ന ഈ ഡീലർക്ക് വേണ്ടി നെയ്യാറ്റിങ്കരയിലടക്കം പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഈ പരിശോധനയിൽ ആകും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുക. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങളാണ് ഇവ. ഇതൊരു ക്വട്ടേഷൻ എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ എന്തിനു വേണ്ടി ഈ ഒരു ക്വട്ടേഷൻ, ആർക്ക് വേണ്ടി ഈ ഒരു ക്വട്ടേഷൻ, എന്തായിരുന്നു ഉദ്ദേശം? പണം തട്ടുക തന്നെയാണോ അതോ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ എന്നതടക്കം പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ ഈ അമ്പിളി പോലീസിന് നൽകിയിരുന്ന മൊഴി ഇയാൾ തന്നെ ഈ കൊല്ലപ്പെട്ട ദീപു തന്നെയാണ് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു കൊലപാതകം അറേഞ്ച് ചെയ്തത് അല്ലെങ്കിൽ ഒരുക്കിയത് എന്ന് ഇയാൾ പറയുന്നു. പക്ഷേ അതിന് പിന്നാലെ തന്നെയാണ് ഇയാൾ പറയുന്നത് ഈ ഒരു മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീലറാണ് തനിക്ക് ക്വട്ടേഷൻ നൽകിയത്
എന്നും അമ്പിളി പറയുന്നു. എന്തായാലും ഈ മൊഴി പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ ദീപുവിന്റെ കുടുംബം ഇത്തരത്തിൽ ഒരു ഭീഷണിയുണ്ട്, ദീപുവിന് ഭീഷണി നിലനിന്നിരുന്നു, ക്വട്ടേഷൻ സംഘങ്ങളുടെ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് അതിലേക്ക് ആ ഒരു തരത്തിലേക്കും കൂടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഒരു വിശദമായ അന്വേഷണം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ അന്തിമമായി എന്ത്, ആരാണ്, എന്തിന്, എങ്ങനെ എന്നുള്ള ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതും. സുജിയ, ഓക്കെ, അശ്വിൻ ഡിയാഗോ ആണ് വിവരങ്ങൾ നൽകിയത്.